യേശു, ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ, സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ, യേശു, യേശു, ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കർത്താവിൽ ആനന്ദിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഉയർപ്പു തിരുനാളിൻ്റെ ആ വലിയ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യേശുക്രിസ്തു മരണത്തെ സാത്താനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി മൂന്നാം ദിവസം മഹത്വപൂർണനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ വലിയ ആനന്ദം, യേശു ഉയർത്തെഴുന്നേറ്റ വലിയ ആനന്ദം, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന വലിയ ആനന്ദത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം അതാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ ഓരോ വ്യക്തിയോടും കരുണ കാണിക്കുന്നത്, അനുകമ്പയോടെ സ്പർശിച്ച് രോഗികളെ സൗഖ്യമാക്കുന്നവർ, വിശക്കുന്നവന് അപ്പം കൊടുക്കുന്നത്, അങ്ങനെ യേശുവിൻ്റെ വ്യത്യസ്തമായ കരുണയുടെ മുഖങ്ങൾ സുവിശേഷങ്ങളിൽ ഉടനീള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാനവരാശിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു, അവൻ കരുണയുടെ ദൈവമാണ്, അവൻ സർവശക്തനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിൽ, നമ്മോട് കൂടെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും വസിക്കുകയാണ്. സങ്കീർത്തനം 115:1-2, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നത് എന്തിന്? ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ വിശ്വസ്തത അതെത്രയോ വലുതാണ്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് വർണ്ണിക്കാനാവാത്തതിൻ്റെ അപ്പുറമാണ് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും. ജനതകൾ ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? എൻ്റെ ദൈവം ഉയർത്തെഴുന്നേറ്റു, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കൂടെ വസിക്കുന്നു.
ഒന്ന് യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ യേശു, അവൻ കാരുണ്യവാനാണ്, അവൻ സർവശക്തനാണ്, അവൻ നീതിയുടെ ദൈവമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിന് മനുഷ്യ മക്കളോടുള്ള വിശ്വസ്തത അത്ര വലുതാണ്. സങ്കീർത്തനം 135:3, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവിൻ്റെ നാമത്തെ നമ്മൾ വാഴ്ത്തിപ്പാടുക, അവിടുന്ന് കാരുണ്യവാനാണ്. തൻ്റെ മക്കളോട് എന്നും കരുണ കാണിക്കുന്നവൻ, അനുകമ്പയോടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ, നമ്മുടെ അപരാധങ്ങൾ മായ്ച്ചു കളയുന്നവൻ, നമ്മുടെ തിന്മകൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുന്നവൻ. നിരന്തരം ദൈവം നമ്മോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കരുണ വെളിപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും കത്തോലിക്ക സഭ. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് വലിയ വലിയ വെളിപാടുകൾ ആ വിശുദ്ധയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ കടലിൽ എല്ലാവരെയും മുക്കിയെടുക്കണം. ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ആകാശം പോലെ വിശാലമാണെന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലമാണ്. ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിൻ്റെ കരുണ, ഒരിക്കലും വറ്റിപ്പോകാത്ത ദൈവത്തിൻ്റെ കരുണ. ആ കരുണയിൽ ഏതൊരു പാപിക്കും എപ്പോഴും ആശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. എത്ര വലിയ തിന്മ ചെയ്ത വ്യക്തിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവകാശമുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാ, പാപിയെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. പാപിയുടെ പാപങ്ങളും തിന്മകളും കണക്കുകൂട്ടിവെച്ച് അവനെ ശിക്ഷിച്ച് നരകത്തിയിലേക്ക് ഇടുവാനല്ല ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. എത്ര വലിയ തിന്മ ചെയ്ത വ്യക്തിയെയും അകൃത്യങ്ങൾ ജീവിച്ച വ്യക്തികളെയും തൻ്റെ പുത്രൻ്റെ രക്തം വഴി കഴുകി വിശുദ്ധീകരിച്ച് കരുണ ചൊരിഞ്ഞ് സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടിയാ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ പുത്രനിലൂടെ ഒഴുകുന്ന കരുണ, ആ കരുണ കുരിശിന് നമ്മൾ കാണുകയാ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, അനന്തമായ കൃപ കാൽവരി കുരിശിന് നമ്മൾ കാണുകയാ. യേശുവിൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് കരുണയാ, ദൈവത്തിൻ്റെ അനന്ത കരുണയാ ആ ഹൃദയത്തിലൂടെ ഒഴുകിയത്. ഒരിക്കലും വറ്റാത്ത നീരുറ പോലെ ഒഴുകിയ ആ കരുണയുള്ള ഹൃദയത്തിൽ എല്ലാ പാപികൾക്കും ഇടമുണ്ട്, എല്ലാവർക്കും ഇടമുണ്ട്. ഒരിക്കലും വറ്റാത്ത കരുണയുടെ ഹൃദയമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം. ആ ഹൃദയത്തിൽ നമുക്കെല്ലാം ഇടമുണ്ട്. വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷം 9:13 വചനം പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് കരുണയാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ മനുഷ്യനോട് കരുണ കാണിക്കണം, സഹോദരൻ സഹോദരനോട് കരുണ കാണിക്കണം, അയൽവാസികൾ പരസ്പരം കരുണ കാണിക്കണം. പരസ്പരം കരുണ കാണിക്കാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കരുണയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ബലിയല്ല കരുണയുള്ളവരായിട്ട് നിങ്ങൾ മാറണം. ദരിദ്രരോട്, പാവപ്പെട്ടവരോട്, വേദനിക്കുന്നവരോട്, ഹൃദയം തകർന്നവരോട്, അഗതികളോട്, വിധവകളോട് നമ്മൾ കരുണ കാണിക്കണം. എല്ലാവരോടും കരുണ കാണിക്കുവാൻ വേണ്ടി
കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കരുണയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. ഈശോയുടെ ഹൃദയം നിറയെ കരുണ്യ, ഒരു കരുണയുടെ കടലാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം. ആ കരുണ കടലിൽ നമുക്കിടമുണ്ട്. നമ്മളോട് ദൈവം കരുണ കാണിച്ചതുപോലെ നമ്മൾ പരസ്പരം എല്ലാവരോടും കരുണ കാണിക്കണം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം 1 ദെനാറാ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു ഉപമയേശു പറയാം. സ്വർഗരാജ്യത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. സ്വർഗരാജ്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേല ചെയ്യുവാൻ രാവിലെ മുതൽ ആളുകളെ വിളിക്കുകയാണ്. 9-ാം മണിക്കൂറിൽ കുറെ പേര് പണിക്ക് പോയി. 6-ാം മണിക്കൂറിൽ കുറെ പേരെ പണിക്ക് വിട്ടു. വിട്ടുടമസ്ഥൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതാ കുറെ പേര് അലസരായിട്ട് നിൽക്കുന്നു. ഞങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോലും വേല ചെയ്യുക. 11-ാം മണിക്കൂറിൽ അവർ വേലയ്ക്ക് പോയി. അങ്ങനെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കുകയാണ് വീട്ടുടമസ്ഥൻ. ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ച ഓരോ വ്യക്തികളും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാണ്. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും വൈകുന്നേരം വന്നവരും എപ്പോൾ വന്നവരുമായിക്കൊള്ളട്ടെ, അവരെല്ലാവരും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവർക്ക് കർത്താവ് എപ്പോഴും സംരക്ഷകനായിരിക്കും. അതേക്കുറിച്ച് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ, കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. മുന്തിരിത്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞാനാണ്. മുന്തിരിത്തോട്ടമെൻ്റേതാണ്. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കർത്താവ് എല്ലാവരും വിളിക്കുക. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. മുന്തിരിത്തോട്ടത്തെ നനയ്ക്കുന്നു. വെള്ളം കൊടുത്ത് വളം കൊടുത്ത് ഞാനാണ് എൻ്റെ മുന്തിരിത്തോട്ടം സംരക്ഷിക്കുന്നത്. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിൽക്കുന്നു. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു. മുന്തിരിത്തോട്ടത്തിന് കാവൽ നിൽക്കുന്ന ദൈവം ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവർക്കും കാവൽ നിൽക്കുന്നവനാണ്. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ മാനിക്കുന്ന, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ സംരക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ ശുശ്രൂഷകരോട് കരുണ കാണിക്കുന്ന ദൈവം. ഓരോ ശുശ്രൂഷകനും ദൈവം തന്നെ കാവലായിട്ട് മാറുകയാണ്. എനിക്ക് ക്രോധമില്ല. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. മുള്ളുകളെ മുൾച്ചെടികൾ മുളച്ചു വന്നാൽ അവയോട് ഞാൻ പൊരുതും. അവയെല്ലാം ഞാൻ കത്തിച്ചു ചാമ്പലാക്കും. ഈ മുള്ളോ മുൾച്ചെടിയോ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തവർക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഞാൻ അവയെ ഒന്നിച്ചു ദഹിപ്പിച്ചു കളയും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ഉണ്ടാക്കട്ടെ, എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. എന്നോടവർ സമാധാന ഉടമ്പടി ചെയ്യട്ടെ.
എന്നോടവർ സമാധാന ഉടമ്പടി ചെയ്യട്ടെ. ഓരോ വ്യക്തികളും ദൈവമായിട്ട് സമാധാനത്തിൽ കഴിയണം. അതെങ്ങനെയാണ്? പാപം ചെയ്യുമ്പോൾ തിന്മയുടെ സുഖങ്ങൾ തേടിപ്പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത്. ജഡത്തിൻ്റെ സുഖം, ഭക്ഷണത്തിൻ്റെ സുഖം, കണ്ണിൻ്റെ സുഖം, ലോകമോഹങ്ങൾ, ലോകത്തിൻ്റെ നേട്ടങ്ങൾ, പ്രശസ്തി, ആഡംബരം, അമിതമായ ധനാർത്ഥി, ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടമാവുകയാണ്. ഈ കോവിഡ് കാലഘട്ടം ആരംഭിച്ചിട്ട് ഒരു വർഷമായി. ലോക്ക്ഡൗണും പ്രതിസന്ധികളിലൂടെ ലോകം മുഴുവൻ കടന്നുപോയി. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ശതകോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, ശതകോടീശ്വരന്മാർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. എന്തിനാ? സമാധാനമില്ല. പണമൊരിക്കലും സമാധാനം തരത്തില്ല, പണമൊരിക്കലും സന്തോഷം തരത്തില്ല. എത്രമാത്രം കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും സ്വസ്ഥതയും സമാധാനവും നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ടോ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ട്, നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടവർ, സന്തോഷം നഷ്ടപ്പെട്ടവർ, ഒരു മനുഷ്യൻ ഏറ്റവും വലുത് സമാധാനമാണ്. ശതകോടീശ്വരന്മാര്, ലോകമറിയപ്പെടുന്ന സമ്പന്നന്മാര്. ഈ അടുത്ത നാളില് ഒരു വലിയ ബാങ്കിങ് ശൃംഖലയുടെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്തു. പണമുണ്ട്, ജീവിതം അവസാനിപ്പിക്കുക. ഒരു നിമിഷത്തെ ഒരു തോന്നൽ, ആർത്തിയോടെ ന്യായമല്ലാത്ത മാർഗത്തിൽ അനേകരെ ഞെരുക്കിയൊക്കെ പണം സമ്പാദിച്ചവരൊക്കെ അവസാനമതാ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ദൈവത്തെ സ്വന്തമാക്കുന്നതുവരെ യഥാർത്ഥമായ സമാധാനത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ദൈവത്തെ സ്വന്തമാക്കാതെ ഈ ലോകത്തിൽ സംതൃപ്തി നമുക്ക് ലഭിക്കത്തില്ല. ദൈവത്തോട് കൂടെയല്ലാതെ യഥാർത്ഥ സമാധാനം ഈ ലോകത്തിൽ ആർക്കും തരുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നമ്മുടെ കൈവശമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവുമൊക്കെ നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഇത് മനസ്സിലാക്കാതെ മനുഷ്യൻ നെട്ടോട്ടമിടുകയാണ്, ആക്രാന്തമെടുത്തുകൊണ്ട് ഏതു മാർഗത്തിലും അനീതിയുടെ വഴികളിലും പണം സമ്പാദിക്കുവാൻ, ജടിക സുഖങ്ങൾ അനുഭവിക്കുവാൻ, ലഹരി നുണയുവാൻ വേണ്ടി പരക്കം പാഞ്ഞു കിടക്കുന്ന മനുഷ്യൻ. ഇതൊന്നും സമാധാനം തരത്തില്ല, ഇവയൊന്നും യഥാർത്ഥമായ ആനന്ദം നമുക്ക് നൽകത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ പറയുക, മുളക് പൊട്ടിച്ചതുണ്ടെങ്കിൽ മതി, ഉള്ള ആഹാരവും കഴിച്ച് സമാധാനമായിട്ട് ഭർത്താവിൻ്റെയും മക്കളെയും കൂടെ ജീവിച്ചാൽ മാത്രം മതി, സമാധാനം മാത്രം മതി, മറ്റൊന്നും വേണ്ട. മക്കൾ ദൈവഭക്തി ജീവിക്കുന്നത് കാണാനുള്ളൊരു ഭാഗ്യം, ഭർത്താവ് ദൈവഭക്തനായിട്ട് ജീവിക്കുന്നത് കാണാനൊരു ഭാഗ്യം, ആ കൊച്ചു ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വീട്ടമ്മ. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, മനസ്സ് കലങ്ങി നിരന്തരമായിട്ട് വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരിക. എത്രയൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ദൈവത്തെ കൂടാതെ നേട്ടങ്ങൾ സ്വന്തമാക്കിയാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവത്തില്ല. നിനക്ക് സ്വസ്ഥത വേണോ? ശാന്തമായിട്ട് ജീവിക്കണോ? സമാധാനത്തിൽ കഴിയണമോ? ദൈവമായിട്ട് രമ്യതപ്പെടുക. പാപത്തിൻ്റെ വഴികൾ, തിന്മയുടെ മാർഗങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുക. കർത്താവിലേക്ക്
കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരിക, ശാന്തമായിട്ടിരിക്കുക. അല്ലേലൂയ. ഈ ലോകത്തിൽ ശതകോടീശ്വരന്മാർ ജീവൻ അവസാനിപ്പിച്ച് കടന്നു പോകുന്നു. മനുഷ്യനെ ചിന്തിക്കാനാവുന്നില്ല, മനുഷ്യന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത്? ഉത്തരമില്ല, പക്ഷെ ഉത്തരമുണ്ട്. ദൈവത്തെ അവർ സ്വന്തമാക്കിയില്ല. ദൈവത്തെ സ്വന്തമാക്കിയവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഈയിടെ ഒരു വ്യക്തി വീട് വിട്ടുപോയിട്ട് ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തു, ജീവിതം അവസാനിപ്പിച്ചു. മറ്റൊരു വ്യക്തി ഇതാ ഈയിടെ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഉയർത്തെഞ്ഞിട്ട് യേശു ക്രിസ്തുവിന് മാത്രമേ നിത്യമായ സമാധാനം തരുവാൻ, നിത്യമായ രക്ഷ നൽകുവാൻ, ആശ്വാസം നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. ലൂക്ക 6:36, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സമാധാനം ലഭിക്കാത്തവരെ നിങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളൊന്ന് ചെയ്തു നോക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്ക്, ഭവനമില്ലാത്തവർക്ക് ഭവനത്തിലുള്ള വഴി തുറന്നു കൊടുക്ക്. നിന്റെ സമ്പത്ത്, നിന്റെ സമയം, നിന്റെ കഴിവ് ദരിദ്രർക്ക് വേണ്ടി നീ ഒന്ന് ചെലവഴിച്ച് നീ സമ്പാദിച്ചു വച്ചിരിക്കുന്ന സമ്പത്ത് വിശക്കുന്നവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നീ ഒന്ന് ഉപയോഗിച്ച് നിന്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. അപ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകും. നിലക്കാത്ത ജലപ്രവാഹം പോലെ ദൈവ കരുണ നിന്റെ മേൽ ഒഴുകണമെങ്കിൽ നീ ദരിദ്രരോട് ദയ കാണിക്കണം, കരുണ കാണിക്കണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കാരുണ്യവാനാ, അതുപോലെ നീയും കരുണ കാണിക്കണം നിന്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ദരിദ്രരോട്, വേദനിക്കുന്നവരോട്, ഒറ്റപ്പെട്ടവരോട്, ആരോരുമില്ലാത്തവരോട്, അവരോടൊക്കെ മനസ്സരിവും കരുണേതിയെന്ന് കാണിച്ച് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ഹൃദയത്തിൽ സമാധാനം നൽകും. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്രകാരം വിളിച്ചിട്ട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്കൊരു കൂലി കൊടുക്കുക. 11 വന്നവർക്ക് ഓരോ ദിനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദിനാറ തന്നെ കിട്ടി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. 6 വന്നവൻ, 9:11 വന്നവൻ, വൈകുന്നേരം വന്നവർ എല്ലാവർക്കും ഓരോ ദിനാറ വീതമാണ് ഇവിടെ ഉടമസ്ഥൻ കൂലി കൊടുക്കുന്നത്. ആരോടും വിവേചനം കാണിക്കുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കൂലി. രാവിലെ വന്നവർ വിചാരിച്ചു കൂടുതൽ കിട്ടുമെന്ന്, അവർക്കും ഒരു ദിനാറ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ചവരാ, എന്നിട്ടും ഇവരെപ്പോലെ ഇവരോടൊപ്പം നീ ഞങ്ങളെ തുല്യരാക്കി, അവസാനം വന്നവർക്ക് നീ ഒരു ദിനാർ തന്നെ കൊടുത്തുവല്ലോ. അവൻ അവലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ദിനാറയ്ക്കല്ല നീ എന്നോട് സമ്മതിച്ചിരുന്നത്, നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചു കൊണ്ടുപോയിക്കൊള്ളുക. അവസാനം വന്ന് ഇവരും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുക്കൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? പ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും, മുമ്പന്മാർ പിമ്പന്മാരുമാകും. അവിടെ യജമാനം പറയുക, എനിക്കിഷ്ടം ഇതാണ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം, അതാണ് എൻ്റെ മനസ്സ്. രാവിലെ വന്നവനും വൈകിട്ട് വന്നവനും ഉച്ചയ്ക്ക് വന്നവനും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും തുല്യനീതി. ഹല്ലേലൂയ. എല്ലാവർക്കും തുല്യനീതി കൊടുക്കുന്ന ദൈവം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മാനവ വംശം, അവരിലൂടെ എല്ലാവർക്കും നീതി.
ക്രിസ്തുവിലൂടെ എല്ലാവർക്കും നീതി, ക്രിസ്തുവിലൂടെ എല്ലാവർക്കും അനുഗ്രഹം, ക്രിസ്തുവിലൂടെ എല്ലാവർക്കും സ്വർഗരാജ്യം, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെയാണ് നീതിയും സമാധാനവും അനുഗ്രഹവും എല്ലാം ദൈവപിതാവ് വർഷിക്കുന്നത്. നമുക്ക് കരുണയുള്ളവരായിട്ട് മാറാം, എല്ലാവരോടും കരുണ കാണിക്കാം, നീതിമാന്മാരോടും പാപികളോടും കരുണ കാണിക്കുന്ന ദൈവം. ദുഷ്ടന് മേലും ശിക്ഷൻ, ശിഷ്ടന് മേലും മഴ പെയ്യിക്കുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ പറയുകയാണ്, യജമാനൻ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ പിറുപിറുക്കുന്നത്, അസൂയപ്പെടുന്നത്? എനിക്കിഷ്ടം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നതാണ്. നോക്കൂ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. ഏതൊരു പാപിയുടെ മാനസാന്തരത്തിനു വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. എത്ര തിന്മയിൽ ജീവിച്ചവൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നാലും ദൈവം തൻ്റെ പുത്രനായിട്ട് സ്വീകരിക്കും. ഹല്ലേലൂയ. നന്മയിൽ ജീവിച്ചിട്ട് തിന്മയുടെ വഴികളിലേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. നിരന്തരമായിട്ട് നന്മയിലൂടെ കടന്നു പോവുക, നിരന്തരമായിട്ട് കാരുണ്യത്തിന് പ്രവൃത്തികൾ ചെയ്യുക, എല്ലാവരോടും കരുണയോടുകൂടി വർദ്ധിക്കുക. ഒരു കരുണയുമില്ലാത്ത മനുഷ്യനുണ്ട്, ഒരു കരുണയുമില്ലാത്ത യജമാനന്മാരുണ്ട്. സമ്പന്നന്മാരായ ചില വ്യക്തികൾ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനോട് ഒരു കരുണയും കാണിക്കാത്തവരുണ്ട്. സത്യസന്ധമായിട്ട് ശമ്പളം കൊടുക്കാത്തവരുണ്ട്. കൂലിക്കാരനെ ഞെരുക്കുന്നവരും പീഡിപ്പിക്കുന്നവരുണ്ട്. വിധവകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. പാവപ്പെട്ടവരോട് ദ്രോഹം ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്ക് ക്ഷമിച്ച് കരുണ കാണിക്കാം. കരുണയുടെ മുഖം ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നത്. ആ കരുണയുടെ മുഖമാണ് നമുക്ക് വേണ്ടത്. ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആ കരുണ, ആ കരുണയുടെ രൂപം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ മേൽ പ്രത്യേകം ദൈവകരുണ ചൊരിയപ്പെടും. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവമേ കരുണയുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ, ആർദ്രതയുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ. അതിനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവരോടും കരുണ കാണിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മിലൂടെ ഒഴുകട്ടെ. നമുക്ക് നമ്മളെ തന്നെ കരുണയുള്ള കർത്താവിൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ വലിയ കരുണ ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ, നീ മാത്രം രക്ഷകൻ.